Tips and tricks like ഏവർക്കും സ്വാഗതം. 10th level prelims 50 days study plan topic in the fireman firewoman പരീക്ഷയ ഉള്ളതുകൊണ്ട് ഉണ്ടായിരിക്കുന്നതല്ല. ആ വിവരം ഞാൻ ടെലഗ്രാം ചാനൽ വഴി അറിയിച്ചതാണ്. പക്ഷേ ഇന്ന് നമുക്കൊരു ക്വസ്റ്റ്യൻ പേപ്പർ പഠിച്ചിരിക്കണം. അതായത് 10th level prelims 2021 രണ്ടാം ഘട്ട പരീക്ഷയുടെ ചോദ്യ പേപ്പർ. രണ്ടാം ഘട്ട പരീക്ഷ നടത്തിയത് ഫെബ്രുവരി മാസം 25 തീയതിയാണ്. അപ്പോൾ ആ പരീക്ഷയുടെ ചോദ്യ പേപ്പറാണ് ഇന്ന് വിശകലനം ചെയ്യാൻ പോകുന്നത്. അപ്പോൾ സ്റ്റാർട്ട് ചെയ്യാം. എല്ലാവർക്കും വീഡിയോയിലേക്ക് സ്വാഗതം. ആദ്യത്തെ ചോദ്യം, ഉത്തരാർദ്ധ ഗോളത്തിൽ ഏഷ്യൻ ഭൂഖണ്ഡത്തിന്റെ ഏത് ഭാഗത്തായാണ് ഇന്ത്യയുടെ സ്ഥാനം? തെക്കാണ്, തെക്ക്. ഇന്ത്യൻ ഉപഭൂഖണ്ഡത്തിന്റെ വടക്കേ അറ്റവും തെക്കേ അറ്റവും തമ്മിൽ ഏകദേശം എത്ര ഡിഗ്രിയുടെ വ്യത്യാസമാണ് ഉള്ളത്? 30 ഡിഗ്രിയുടെ വ്യത്യാസമാണ് ഉള്ളത്. ഡെക്കാൻ പീഠഭൂമിയുടെ ആകൃതി എന്താണ്? ഡെക്കാൻ പീഠഭൂമിയുടെ ആകൃതി ത്രികോണ ആകൃതിയാണ്, ത്രികോണം. ഇന്ത്യയിലെ ഏറ്റവും പഴക്കമേറിയ ഭൂവിഭാഗം ഏതാണ്? ഉപദ്വീപീയ പീഠഭൂമിയാണ് ഇന്ത്യയിലെ ഏറ്റവും പഴക്കമേറിയ ഭൂവിഭാഗം. അറബിക്കടൽ നദീവ്യൂഹത്തിൽ ഉൾപ്പെടാത്ത നദി ഏത്? അറബിക്കടൽ നദീവ്യൂഹത്തിൽ ഉൾപ്പെടാത്തത് ഗംഗയാണ്, ഗംഗ. മൂത്തോൻ സംവിധാനം ചെയ്തത് ആരാണ്? മൂത്തോൻ സംവിധാനം ചെയ്തത് ഗീതു മോഹൻദാസ്. 2020 ന്യൂയോർക്ക് ഇന്ത്യൻ ഫിലിം ഫെസ്റ്റിവലിൽ മികച്ച നടനായി തിരഞ്ഞെടുക്കപ്പെട്ടത് ആരെയാണ്? നിവിൻ പോളി, നിവിൻ പോളി. 2020 ഒക്ടോബർ 15 അന്തരിച്ച പ്രശസ്ത കവിയും 2019 ജ്ഞാനപീഠ പുരസ്കാര ജേതാവുമായ വ്യക്തി ആരാണ്? അക്കിത്തം അച്യുതൻ നമ്പൂതിരിയാണ്. ഏഴാച്ചേരി രാമചന്ദ്രന് വയലാർ അവാർഡ് നേടിക്കൊടുത്ത കവിതാ സമാഹാരം ഏത്? ഉത്തരം, ഒരു വെർജീനിയൻ വെയിൽക്കാലം. നേപ്പാളിലെ ഓൾഡ് മോങ്ക് രാജ്യാന്തര ചലച്ചിത്ര മേളയിൽ മികച്ച ചിത്രം, മികച്ച സംവിധാനം എന്നീ പുരസ്കാരങ്ങൾ നേടിയ മലയാള സിനിമ ഏതാണ്? ജലസമാധി, ജലസമാധി. ഇന്ത്യയിലെ നമ്പർ വൺ ഓൺലൈൻ എഡ്യൂക്കേഷൻ പ്ലാറ്റ്ഫോമായ അൺഅക്കാഡമിയിൽ ഇനി വരാനിരിക്കുന്ന എല്ലാ PSC പരീക്ഷകൾക്കും വേണ്ടിയിട്ട് നല്ല അടിപൊളി ബാച്ച് കോഴ്സസ് സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട്. KS എക്സാമിന് വേണ്ടിയിട്ട് ഒരു പുതിയ ബാച്ച് കോഴ്സ് സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട്. അപ്പോൾ KS-നും കേരള PSC പരീക്ഷയ്ക്കും ഒരുമിച്ച് തന്നെ നിങ്ങൾക്ക് സബ്സ്ക്രിപ്ഷൻ എടുക്കാവുന്നതാണ്. ഒരുമിച്ച് എടുക്കുകയാണെങ്കിൽ പ്രത്യേകം ഓഫേഴ്സും ഉണ്ട്. 10% ഡിസ്കൗണ്ട് എക്സ്ട്രാ കിട്ടാൻ വേണ്ടിയിട്ട് ഞങ്ങളുടെ കോഡായ ടിപ്സ് ആൻഡ് ട്രിക്സ് യൂസ് ചെയ്താൽ മതി. കൂടാതെ ഡിഗ്രി ലെവൽ പ്രിലിംസിന് വേണ്ടിയിട്ട് മാർച്ച് 9 ഒരു 150-day ബാച്ച് കോഴ്സ് സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട്. 10th ലെവൽ പ്രിലിംസ് എക്സാമിന് വേണ്ടിയിട്ട് മാർച്ച് 2 ഓൾറെഡി തന്നെ ബാച്ച് കോഴ്സ് സ്റ്റാർട്ട് ആയിട്ടുണ്ട്. അതിൽ നിങ്ങൾക്ക് എപ്പോൾ വേണമെങ്കിലും ജോയിൻ ചെയ്യാവുന്നതാണ്. അപ്പോൾ ഈ പറയുന്ന എല്ലാ കോഴ്സുകളും ഒറ്റ സബ്സ്ക്രിപ്ഷനിൽ കിട്ടും. 10% ഡിസ്കൗണ്ട് കിട്ടാൻ വേണ്ടി ഞങ്ങളുടെ കൂടെ ടിപ്സ് ആൻഡ് ട്രിക്സ് യൂസ് ചെയ്താൽ മതി. KS എക്സാമിന് വേണ്ടിയിട്ട് ഓൾറെഡി ബാച്ച് കോഴ്സ് സ്റ്റാർട്ട് ആയിട്ടുണ്ട്. പ്രിലിംസും മെയിൻസും ഫോക്കസ് ചെയ്ത് SERT മാത്രം ഫോക്കസ് ചെയ്തിട്ടുള്ള ബാച്ച് കോഴ്സ് ഉണ്ട്. ബെവ്കോ, LDA എക്സാം മുതലായ എല്ലാ പരീക്ഷകൾക്കും ബാച്ച് കോഴ്സസ് സ്റ്റാർട്ട് ആയിട്ടുണ്ട്. അപ്പോൾ 10% ഡിസ്കൗണ്ട് കിട്ടാൻ വേണ്ടി ഞങ്ങളുടെ കോഡായ ടിപ്സ് ആൻഡ് ട്രിക്സ് യൂസ് ചെയ്താൽ മതി. ഓക്കെ, സിന്ധു നദി പാകിസ്ഥാനിലേക്ക് പ്രവേശിക്കുന്ന ഭാഗം ഏത്? ചില്ലാറാണ്, ചില്ലാർ. ഇടിമിന്നലോടുകൂടി സാധാരണയായി ഉച്ചയ്ക്ക് ശേഷം പെയ്യുന്ന മഴ ഏത് പേരിലാണ് അറിയപ്പെടുന്നത്? ഉച്ചലിത വൃഷ്ടി എന്നാണ് അറിയപ്പെടുന്നത്. ഉത്തരേന്ത്യൻ സമതലത്തിൽ മെയ് ജൂൺ മാസങ്ങളിൽ വീശുന്ന വരണ്ട ഉഷ്ണക്കാറ്റിന്റെ പേരാണ് ലൂ. ജിം കോർബറ്റ് ദേശീയോദ്യാനം ഏത് സംസ്ഥാനത്താണ് സ്ഥിതി ചെയ്യുന്നത്? ഉത്തരാഖണ്ഡിലാണ് ജിം കോർബറ്റ് ദേശീയോദ്യാനം. ടൈഗർ സ്റ്റേറ്റ് എന്നറിയപ്പെടുന്ന സംസ്ഥാനം ഏതാണ്? ടൈഗർ സ്റ്റേറ്റ് എന്നറിയപ്പെടുന്നത് മധ്യപ്രദേശാണ്. 2020 ടൊറന്റോ രാജ്യാന്തര ഫിലിം ഫെസ്റ്റിവലിൽ അംബാസിഡറായി തിരഞ്ഞെടുക്കപ്പെട്ട ബോളിവുഡ് നടി ആരാണ്? പ്രിയങ്ക ചോപ്രയാണ്. ജമ്മുവിലെ ചരിത്ര പ്രസിദ്ധമായ സിറ്റി ചൗക്കിന്റെ പുതിയ പേര് എന്താണ്? ഭാരത് മാതാ ചൗക്ക്. ഇന്ത്യക്ക് പുറത്ത് സ്ഥാപിതമായ ആദ്യ യോഗ സർവകലാശാല സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ്? ലോസ് ഏഞ്ചലസ്, ലോസ് ഏഞ്ചലസ്. ലോകഭാഷകളെ പറ്റിയുള്ള പുതിയ കണക്കുകൾ പ്രസിദ്ധീകരിച്ച എൻതോലോഗ് പ്രകാരം ലോകത്തെ ഏറ്റവും അധികം
ജനങ്ങൾ സംസാരിക്കുന്ന മൂന്നാമത്തെ ഭാഷ ഏതാണ്? ഹിന്ദിയാണ്. 2020 ഫെബ്രുവരിയിൽ ഇന്ത്യ സന്ദർശിച്ച വിദേശ രാജ്യ തലവൻ ആര്? ഉത്തരം ഡൊണാൾഡ് ട്രംപ്. ജവഹർലാൽ നെഹ്റുവിന്റെ അന്ത്യവിശ്രമ സ്ഥലം ഏതാണ്? ശാന്തിവനമാണ് ജവഹർലാൽ നെഹ്റുവിന്റെ അന്ത്യവിശ്രമ സ്ഥലം. ഭരണഘടനയുടെ ആമുഖം തയ്യാറാക്കിയത് ആരാണ്? ജവഹർലാൽ നെഹ്റു. നീലം കലാപം നടന്നത് ഏത് സംസ്ഥാനത്താണ്? നീലം കലാപം നടന്നത് ബംഗാളിലാണ്. ഇന്ത്യൻ പ്രസിഡന്റ് പദവിയിൽ എത്തുന്നതിന് മുൻപ് ഡോക്ടർ രാജേന്ദ്ര പ്രസാദ് വഹിച്ചിരുന്ന പദവി ഏത്? ഭരണഘടനാ നിർമ്മാണ സഭയുടെ അധ്യക്ഷനായിരുന്നു ഡോക്ടർ രാജേന്ദ്ര പ്രസാദ്. ഇന്ത്യയുടെ രണ്ടാമത്തെ രാഷ്ട്രപതി ആരാണ്? ഇന്ത്യയുടെ രണ്ടാമത്തെ രാഷ്ട്രപതി ഡോക്ടർ എസ് രാധാകൃഷ്ണൻ. ദേശീയ മനുഷ്യാവകാശ കമ്മീഷണറെയും മെമ്പർമാരെയും സ്ഥാനത്ത് നിന്നും നീക്കം ചെയ്യാൻ അധികാരമുള്ളത് ആർക്കാണ്? രാഷ്ട്രപതിക്കാണ്. രാഷ്ട്രപതി. ദേശീയ മനുഷ്യാവകാശ കമ്മീഷന്റെ ആസ്ഥാനം സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ്? ന്യൂഡൽഹിയിലാണ്. ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ സ്ഥാപിതമായത് എന്നാണ്? 1993 ഒക്ടോബർ മാസം 12 തീയതിയാണ്. ഇന്ത്യയിലെ ആദ്യത്തെ ദേശീയ മനുഷ്യാവകാശ കമ്മീഷന്റെ ചെയർമാൻ ആരാണ്? ജസ്റ്റിസ് രംഗനാഥ് മിശ്ര. ദേശീയ വനിതാ കമ്മീഷൻ അംഗങ്ങളെ പദവിയിൽ നിന്നും നീക്കം ചെയ്യാൻ അധികാരമുള്ളത് ആർക്കാണ്? ഉത്തരം കേന്ദ്ര സർക്കാരിനാണ്. ഇന്ത്യയുമായി വാണിജ്യ ബന്ധം സ്ഥാപിച്ച ആദ്യ യൂറോപ്യൻ ശക്തി ഏതാണ്? പോർച്ചുഗീസുകാരാണ്. പോർച്ചുഗീസുകാർ. ഈസ്റ്റ് ഇന്ത്യ കമ്പനിയിൽ നിന്നും ഇന്ത്യയുടെ ഭരണം ബ്രിട്ടൻ ഏറ്റെടുത്തത് ഏത് വർഷമായിരുന്നു? 1858. ബംഗാളിൽ ദ്വിഭരണം നിർത്തലാക്കിയ ഗവർണർ ജനറൽ ആരാണ്? ബംഗാളിൽ ദ്വിഭരണം നിർത്തലാക്കിയത് വാറൻ ഹേസ്റ്റിംഗ്സ് ആണ്. ആധുനിക ഭാരതത്തിന്റെ നവോത്ഥാന നായകൻ എന്നറിയപ്പെടുന്നത് ആര്? ഉത്തരം രാജാറാം മോഹൻ റോയ്. ഇന്ത്യൻ നവോത്ഥാനത്തിന്റെ പിതാവ് എന്നറിയപ്പെടുന്നത് ആരാണ്? രാജാറാം മോഹൻ റോയിയാണ്. ഇന്ത്യയുടെ മാഗ്നാകാർട്ട എന്ന് വിശേഷിപ്പിക്കുന്നത് എന്തിനെയാണ്? ഇന്ത്യയുടെ മാഗ്നാകാർട്ട എന്ന് വിശേഷിപ്പിക്കുന്നത് മൗലിക അവകാശങ്ങളെയാണ്. ഇന്ത്യൻ ഭരണഘടനയുടെ ആണിക്കല്ല് എന്നറിയപ്പെടുന്നത്, ഇന്ത്യൻ ഭരണഘടനയുടെ ആണിക്കല്ല് എന്നറിയപ്പെടുന്നതും മൗലിക അവകാശങ്ങളാണ്. സമ്മതിദാന അവകാശം വിനിയോഗിക്കാൻ ഭരണഘടന അനുസരിച്ച് വിനിയോഗിക്കൽ ഭരണഘടന അനുസരിച്ച് എന്താണ്? ഇതൊന്നും അല്ല. അതാണ് ഉത്തരം, ഇതൊന്നും അല്ല. അടുത്ത ചോദ്യം, മതം, വർഗം, ജാതി, ലിംഗം, ജന്മസ്ഥലം എന്നിവയുടെ അടിസ്ഥാനത്തിൽ ഒരു പൗരനോടും വിവേചനം പാടില്ല എന്ന് അനുശാസിക്കുന്ന ഭരണഘടനാ വകുപ്പ് ഏതാണ്? അനുച്ഛേദം 15. പൗരന്മാരുടെ മൗലികാവകാശങ്ങളുടെ മേൽ ആവശ്യമായ നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്താനുള്ള അധികാരം ആർക്കാണ്? പാർലമെന്റിനാണ്. പാർലമെന്റ്. അടുത്ത ചോദ്യം, മാസ്റ്റർ വീവർ സമ്പ്രദായവുമായി ബന്ധപ്പെട്ടിരിക്കുന്ന കുടിൽ വ്യവസായം ഏതാണ്? ഉത്തരം കൈത്തറിയാണ്. കൈത്തറി. സെൻട്രൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഫിഷറീസ് ടെക്നോളജി എവിടെയാണ്? സെൻട്രൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഫിഷറീസ് ടെക്നോളജി കൊച്ചിയിലാണ് സ്ഥിതി ചെയ്യുന്നത്. പള്ളിവാസൽ പദ്ധതി ഏത് നദിയിലാണ്? പള്ളിവാസൽ പദ്ധതി മുതിരപ്പുഴയിലാണ്. കുറ്റ്യാടി ജലവൈദ്യുത പദ്ധതി ആരംഭിച്ച വർഷം? കുറ്റ്യാടി ജലവൈദ്യുത പദ്ധതി ആരംഭിച്ചത് 1972. കേരളത്തിലൂടെ കടന്നു പോകുന്ന ദേശീയപാത 744 ബന്ധിപ്പിക്കുന്ന സ്ഥലങ്ങൾ ഏതൊക്കെയാണ്? ഓപ്ഷൻ സി തിരുമംഗലം, കൊല്ലം. അഞ്ചുതെങ്ങ് കലാപം നടന്ന വർഷം എന്നാണ് അഞ്ചുതെങ്ങ് കലാപം നടന്നത്? 1697. ഇംഗ്ലീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനിക്ക് വേണാട്ടിൽ ഉണ്ടായിരുന്ന ഏറ്റവും പ്രധാനപ്പെട്ട പണ്ടകശാല ഏതാണ്? അഞ്ചുതെങ്ങ്. പഴശ്ശി കലാപ സമയത്ത് തകർക്കപ്പെട്ട ഏഷ്യയിലെ തന്നെ ആദ്യത്തേതും ഏറ്റവും വലുതുമായ കറുവാത്തോട്ടം എവിടെയാണ്? ഉത്തരം അഞ്ചരക്കണ്ടി. അഞ്ചരക്കണ്ടി. വേലുത്തമ്പി ദളവയെ പരാജയപ്പെടുത്തിയ ബ്രിട്ടീഷ് സൈന്യാധിപൻ ആരാണ്? കേണൽ ലീഗർ. കേണൽ ലീഗറാണ്. കാലടിയിൽ രാമകൃഷ്ണ അദ്വൈതാശ്രമം സ്ഥാപിച്ചത് ആര്? കാലടിയിൽ രാമകൃഷ്ണ അദ്വൈതാശ്രമം സ്ഥാപിച്ചത് ആഗമാനന്ദ സ്വാമിയാണ്.
കേരളത്തിന്റെ വടക്കു ഭാഗത്ത് സ്ഥിതി ചെയ്യുന്ന സംസ്ഥാനം ഏതാണ്? കേരളത്തിന്റെ വടക്കു ഭാഗത്ത് സ്ഥിതി ചെയ്യുന്ന സംസ്ഥാനം കർണാടകയാണ്. കേരളത്തിലെ ആകെ താലൂക്കുകളുടെ എണ്ണം എത്ര? 77. 77. വേനൽക്കാലത്തെ ശരാശരി മഴ എത്രയാണ്? വേനൽക്കാലത്തെ ശരാശരി മഴ 40 സെന്റിമീറ്റർ. ചുവടെ ചേർത്തിട്ടുള്ളവയിൽ ജൈവസമ്പുഷ്ടമായ മണ്ണിനം ഏതാണ്? പർവ്വത മണ്ണ്. പർവ്വത മണ്ണ്. പക്ഷി നിരീക്ഷകനായ ഡോക്ടർ സലീം അലിയുടെ പേരിൽ അറിയപ്പെടുന്ന കേരളത്തിലെ പക്ഷി സങ്കേതം ഏതാണ്? തട്ടേക്കാട്. അത്താമാചെറിയാന്റെ ജനനം എവിടെയായിരുന്നു? കാഞ്ഞിരപ്പള്ളി. കാഞ്ഞിരപ്പള്ളി. ആഗമാനന്ദ സ്വാമി ആദ്യം ആശ്രമം സ്ഥാപിച്ചത്? ആഗമാനന്ദ സ്വാമി ആദ്യം ആശ്രമം സ്ഥാപിച്ചത് പുതുക്കാട്. അത്താമാചെറിയാനെ തിരുവിതാംകൂറിലെ ഝാൻസിറാണി എന്ന് വിശേഷിപ്പിച്ചത് ആരാണ്? ഗാന്ധിജിയാണ്. കേരള പട്ടികജാതി പട്ടികവർഗ വികസന കോർപ്പറേഷന്റെ ആസ്ഥാനം എവിടെയാണ്? തൃശ്ശൂര്. തൃശ്ശൂരാണ് കേരള പട്ടികജാതി പട്ടികവർഗ വികസന കോർപ്പറേഷന്റെ ആസ്ഥാനം സ്ഥിതി ചെയ്യുന്നത്. കേരളത്തിലെ ആദ്യത്തെ കർഷക തൊഴിലാളി സമരത്തിന് വേദിയായ സ്ഥലം ഏതാണ്? ഉത്തരം വെങ്ങാനൂർ. ആന്റിജൻ ഇല്ലാത്ത രക്തഗ്രൂപ്പ് ഏത്? ആന്റിജൻ ഇല്ലാത്ത രക്തഗ്രൂപ്പ് ഒ ഗ്രൂപ്പ്. ശരീരത്തിന്റെ തുലനാവസ്ഥ നിയന്ത്രിക്കുന്ന ഭാഗം ഏതാണ്? സെറിബെല്ലം. സെറിബെല്ലം. മനുഷ്യനിൽ എത്ര തരം പല്ലുകളാണ് ഉള്ളത്? മനുഷ്യനിൽ 4 തരം പല്ലുകളാണ് ഉള്ളത്. ശ്വാസകോശത്തെ പൊതിഞ്ഞ് സംരക്ഷിക്കുന്ന ആവരണം ഏതാണ്? പ്ലിയൂറയാണ്. പ്ലിയൂറ. ഒരു ചലനത്തിൽ പേശിയുടെ നീളം കൂടുകയാണെങ്കിൽ ആ കോൺട്രാക്ഷൻ അറിയപ്പെടുന്നത് ഏത് പേരിലാണ്? എസെൻട്രിക് കോൺട്രാക്ഷൻ എന്ന പേരിലാണ് അറിയപ്പെടുന്നത്. പേശി പ്രവർത്തനങ്ങളെ ഏകോപിപ്പിക്കുന്ന മസ്തിഷ്ക ഭാഗം ഏതാണ്? സെറിബെല്ലം. സെഹദ് എന്ന ടെലിമെഡിസിൻ പദ്ധതിയുടെ ഉദ്ഘാടനം നിർവഹിച്ചത് ആരായിരുന്നു? ഉത്തരം രവിശങ്കർ പ്രസാദ്. രവിശങ്കർ പ്രസാദ്. ഭൂമിയുടെ ശ്വാസകോശം എന്നറിയപ്പെടുന്ന പ്രദേശം ഏത്? ഭൂമിയുടെ ശ്വാസകോശം എന്നറിയപ്പെടുന്നത് ആമസോൺ മഴക്കാടുകളാണ്. ശരീരത്തിൽ ഇരുമ്പിന്റെ ആഗിരണം ഉത്തേജിപ്പിക്കുന്ന വിറ്റാമിൻ ഏതാണ്? വൈറ്റമിൻ സി ആണ്. വൈറ്റമിൻ സി. രക്തം കട്ടപിടിക്കുന്നതിന് ആവശ്യം വേണ്ട ജീവകം? രക്തം കട്ടപിടിക്കുന്നതിന് ആവശ്യം വേണ്ട ജീവകം? ജീവകം കെ. താഴെ പറയുന്നവയിൽ ഏതിന്റെ ന്യൂക്ലിയസിലാണ് ന്യൂട്രോൺ ഇല്ലാത്തത്? ഏതിൻ്റെതാണ്? പ്രോട്ടിയം. കേഷലിൽ ഉൾക്കൊള്ളാവുന്ന പരമാവധി ഇലക്ട്രോണുകളുടെ എണ്ണം എത്രയാണ്? 2 ആണ്. 2. സോപ്പ് ജലത്തിൽ ലയിക്കുമ്പോൾ ജലത്തിന്റെ പ്രതലബലത്തിന് എന്ത് സംഭവിക്കുന്നു? കുറയും. പ്രതലബലം എന്ത് ചെയ്യും? കുറയും. മെൻഡലീഫിന്റെ ആവർത്തന പട്ടികയിൽ മൂലകങ്ങൾ ക്രമീകരിച്ചിരിക്കുന്നത് എങ്ങനെയാണ്? അറ്റോമിക മാസിന്റെ ആരോഹണ ക്രമത്തിലാണ്. സസ്യങ്ങൾ പ്രകാശ സംശ്ലേഷണത്തിലൂടെ പുറത്തുവിടുന്ന വാതകം ഏതാണ്? സസ്യങ്ങൾ പ്രകാശ സംശ്ലേഷണത്തിലൂടെ പുറത്തുവിടുന്ന വാതകം ഓക്സിജൻ ആണ്. ഓക്സിജൻ. അടുത്ത ചോദ്യം, ഊർജത്തിന്റെ CGS യൂണിറ്റ് ഏത്? ഊർജത്തിന്റെ CGS യൂണിറ്റ് എർഗ് ആണ്. എർഗ്. ഉരുളൽ ഘർഷണം നിരങ്ങൽ ഘർഷണത്തേക്കാൾ, ഉരുളൽ ഘർഷണം നിരങ്ങൽ ഘർഷണത്തേക്കാൾ എന്താണ്? കുറവായിരിക്കും. ഒരു വസ്തുവിൽ അടങ്ങിയിരിക്കുന്ന ദ്രവ്യത്തിന്റെ അളവ്, ഒരു വസ്തുവിൽ അടങ്ങിയിരിക്കുന്ന ദ്രവ്യത്തിന്റെ അളവാണ് പിണ്ഡം. സൂര്യനിൽ നിന്നും പ്രകാശത്തിന് ഭൂമിയിലെത്താൻ എത്ര സമയമാണ് വേണ്ടത്? ഉത്തരം 12 മിനിറ്റ് ആണ്. 12 മിനിറ്റ്. അടുത്ത ചോദ്യം, സ്ഥാനാന്തരത്തിന്റെ യൂണിറ്റ്, സ്ഥാനാന്തരത്തിന്റെ യൂണിറ്റ് മീറ്റർ ആണ്. മീറ്റർ. അപ്പൊ ഇത്രയാണ് രണ്ടാം ഘട്ട പരീക്ഷയിൽ ചോദിച്ച 80 GK ചോദ്യങ്ങൾ. ഓക്കെ, അപ്പൊ ഇത്രയും ചോദ്യങ്ങൾ ഒന്ന് നന്നായിട്ട് പഠിച്ചു വെക്കുക. ഈ ചോദ്യങ്ങളൊക്കെ ഇനി റിപ്പീറ്റ് ചെയ്യാം, അല്ലെങ്കിൽ ഇതിന്റെ അനുബന്ധ വസ്തുതകൾ റിപ്പീറ്റ് ചെയ്യാൻ ചാൻസ് ഉണ്ട്. അപ്പൊ വീണ്ടും കാണാം. താങ്ക് യു.